മലങ്കര സഭ ഒന്നാവാൻ വേണ്ടി എക്കാലവും നിലകൊണ്ട മുൻ വൈദിക ട്രസ്റ്റി എം ഒ ജോണച്ചൻ. കോട്ടയം മദ്രാസന മെത്രാപ്പൊലിത്ത ദിയസ്കോറസ് തിരുമേനി പുതുപ്പള്ളിയിൽ മത്സരിക്കുന്ന ചാണ്ടി ഉമ്മനും ജേക്സി തോമസും സഭ അംഗങ്ങളാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് കണ്ടു. എം ഒ ജോണച്ച, അതിലൊരു തർക്കം വേണം. ജേക്കിന് ഏതെങ്കിലും ഇടവക പള്ളിയിൽ അംഗത്വമുണ്ടോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ഇല്ല എന്ന് ചിന്തിക്കുന്നുവെന്ന് അച്ഛൻ തന്നെ അതിൽ പറയുന്നുണ്ട്. അത് അച്ഛൻ്റെ ചിന്ത മാത്രമല്ലേ? അച്ഛ, ഞാനൊന്ന് ചോദിക്കട്ടെ. ജേക്സി തോമസ് മലങ്കര സഭയുടെ 934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടേണ്ട കോട്ടയം മദ്രാസനത്തിലെ മണർകാട് സെന്റ് മേരീസ് ഇടവക അംഗമല്ലേ? ഇനി അച്ഛൻ പറയുമോ മണർകാട് ഇടവകയും മലങ്കര സഭയുടേതല്ലെന്ന്? രണ്ടാമതായി, ജേക്ക് വിവാഹം കഴിച്ചത് പള്ളിയിൽ വെച്ചല്ലെന്നാണ് അച്ഛൻ പറയുന്നത്. ഒരാൾ സഭാംഗം ആവുന്നത് പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കുമ്പോഴാണോ അച്ഛ? മലങ്കര സഭയുടെ 934 ഭരണഘടന പ്രകാരം ഇടവക അംഗവും ഇടവക പൊതുയോഗ അംഗവുമൊക്കെ ആവുന്നത് എങ്ങനെയാണെന്ന് ഒരു ചരിത്രകാരൻ കൂടിയായ എം ഒ ജോണച്ചന് ആരെങ്കിലും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? വിശുദ്ധ മാമോദീസ എന്ന കൂദാശ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ആൾ പരിശുദ്ധ സഭയുടെ അംഗമായില്ലേ അച്ഛ? അങ്ങനെയല്ലേ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്? വിശുദ്ധ മാമോദീസ എന്ന കൂദാശയിലൂടെ അല്ലേ സഭയും ദൈവവുമായ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്? വിശുദ്ധ മാമോദീസ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സഭാ അംഗവും ഇടവക അംഗവും ആയില്ലേ? അങ്ങനെയിരിക്കെ അച്ഛൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിയാൻ മേലാഞ്ഞുകൊണ്ട് ചോദിക്കുക. ഒരു വിവാദത്തിന് വഴിമരുന്നിട്ടതാണോ അതോ മറ്റു വല്ല അജണ്ടയുമുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകൾ അവർക്കിഷ്ടമുള്ളവരെയും നാടിന് പ്രയോജനമുള്ളവരെയും തിരഞ്ഞെടുക്കാൻ അവരുടെ സമ്മതിദാനം വിനിയോഗിക്കും. അത് സ്വാഭാവികമാണ്, അതല്ലേ നമ്മൾ കണ്ടുവരുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭ ഒരു സമദൂര നിലപാട് സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെയൊരു പ്രസ്താവന വൈദിക ട്രസ്റ്റ് എന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന അച്ഛൻ തന്നെ പറയുമ്പോൾ അത് സഭയ്ക്കൊന്നാകെ ദോഷം ചെയ്യില്ലേ? ചാണ്ടി ഉമ്മൻ ജയിച്ചാലും ജേക്സി തോമസ് ജയിച്ചാലും അവിടെ മലങ്കര സഭയുടെ അംഗം തന്നെയല്ലേ ജയിക്കുന്നത്? അതിനു പകരം അച്ഛൻ എന്തൊക്കെയോ പ്രത്യുപകാരം ആർക്കൊക്കെയോ ചെയ്തു കൊടുക്കും പോലെ ഉള്ള ഒരു തോന്നലുണ്ടാക്കി സഭയ്ക്ക് ദോഷമുണ്ടാകുന്ന പ്രസ്താവനകൾ നടത്താൻ പാടുണ്ടോ അച്ഛാ? അച്ഛൻ വൈദിക ട്രസ്റ്റി ആയി മത്സരിച്ചപ്പോൾ പലരും സഹായിച്ചു കാണും, അതിലെല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതിന് വല്ല പ്രത്യുപകാരം ചെയ്തു കൊടുക്കാമെന്ന് കല്ലറയിൽ പ്രാർത്ഥിച്ചോ അച്ഛാ? രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി എല്ലാ വൈദികരും ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ സഭയുടെ അവസ്ഥ എന്താകും? കൊമ്പൻ പോകുന്നതല്ലേ മോഴയ്ക്ക് വഴി? അച്ഛൻ വൈദിക ട്രസ്റ്റി അല്ലെങ്കിലും ഇപ്പോഴും സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലില്ലേ? ആ ഉന്നത സ്ഥാനത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വെല്ലുവിളി നടത്താമോ അച്ഛാ? ഓരോരുത്തർക്കും ഓരോരോ തൊഴിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനമാണ് അച്ഛൻ ഇഷ്ടമെങ്കിൽ അത് തുടരണം, പക്ഷേ സഭയുടെ കുപ്പായം ഇട്ടുകൊണ്ടാകരുത്. അച്ഛൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളൊക്കെ അച്ഛൻ കണ്ടു കാണുമെന്ന് കരുതുന്നു. ഇത് വേണ്ടിയിരുന്നോ എന്ന് അച്ഛൻ തന്നെ ചിന്തിക്കും.